ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മളിന്ന് ഈ ഒരു ചാനലിൽ കൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കൊറിയൻ സിനിമയാണ് ഒരു കൊറിയനിലുള്ള ഒരു ഹോറർ മൂവിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സിനിമയുടെ പേര് ഹൗസ് ഓഫ് ഡിസപ്പയർന്നാണ് ടു തൗസൻഡ് സെവൻറ്റീനിൽ റിലീസ് ചെയ്തിട്ടുള്ള സിനിമയാണത് ഈ ഒരു സിനിമയെ പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് തന്നെ വളരെ വലിയ രീതിയിൽ നമുക്കൊരു ഇമ്പാക്റ്റ് എന്നുള്ളതിൽ യാതൊരു ഇത് സംശയമില്ല കാരണം അത്രമാത്രം ഈ ഒരു സിനിമയ്ക്കുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് അത്രമാത്രം കൺഫ്യൂഷൻസ് എല്ലാം ഉണ്ട് നമുക്ക് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം ഈ ഒരു സിനിമ മൂവ് ചെയ്യുന്നുണ്ട് ഫൈനലി വരുന്ന ഒരു ക്ലൈമാക്സ് നമ്മളെ വളരെ വലിയ രീതിയിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു ക്ലൈമാക്സ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതുവരെ കണ്ട കൊറിയൻ സിനിമകളിൽ ഒരു ഹൊറർ സിനിമകളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സിനിമ ഇത് തന്നെയാണെന്ന് പറയാം അത്രത്തോളം ഗംഭീരമായിട്ട് ഈ ഒരു സിനിമ പിടിച്ചിട്ടുണ്ട് ഓക്കെ ഈ ഒരു സിനിമയെ പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ സ്റ്റോറി എന്താണെന്നുള്ള പറഞ്ഞു പോവാം മെയിനായിട്ട് പറയാനുള്ള ഒരു വൺ ലൈൻ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺലൈൻ സ്റ്റോറി അല്ല ആദ്യം ഈ ഒരു സിനിമയിൽ കാണിക്കുന്ന ആ ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട് ഒരു കണ്ണാടി ചില്ലൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട് ഒരു ഗ്ലാസ് ഒക്കെ ആ ഒരു ഗ്ലാസ്സിന് താഴെ ഒരു പെൺകുട്ടി മയം കടക്കുന്നുണ്ട് ആ ഒരു പെൺകുട്ടി എണീച്ചിട്ട് ഒരു ഗേൾ ഒരു ഒരു പർട്ടിക്കുലർ ഏജിലുള്ള ഒരു പെൺകുട്ടി ആ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട് എണീച്ചിട്ട് ഒരു പത്ത് ഒരു മുപ്പത് ഒരു ഇരുപത്തഞ്ച് വയസ്സിനൊരുപ്പിച്ച പ്രായമുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി പെൺകുട്ടി എടുത്തിട്ട് സോറി എണീച്ചിട്ട് ഉണർന്നിട്ട് ഒരു കണ്ണാടി ഗ്ലാസ് എടുത്തുകൊണ്ട് താഴെ ആ ഒരു വീട്ടിൻ്റെ അപ്സ്റ്റേഴ്സിലേക്ക് പോകുന്നുണ്ട് വീട്ടിൻ്റെ ഏറ്റവും താഴത്തെ ഗ്രൗണ്ടിലേക്ക് പോകുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ബോധം കെട്ടി കിടക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട് നോക്കുമ്പോൾ ആ ബന്ധമാണ് ബോധം ിടക്കണെന്നറിയില്ല ഒരു കത്തി വെച്ചൊരു കുത്തി കിട്ടിയിട്ടുണ്ട് അടുത്ത് പോകുമ്പോഴത്തേക്ക് അയാൾ പെട്ടെന്ന് ചാടി എണിച്ചാൽ ആ പെൺകുട്ടി ഇങ്ങനെ വിട്ടിച്ച് കുളിക്കുന്നുണ്ട് അങ്ങനെ കുളിക്കുക ഉടനെ ആ പെൺകുട്ടി കണ്ടുടനെ തന്നെ ഇയാൾ ബോധം കെട്ടി വേണം മരിക്കുന്നുണ്ട് അതിനുശേഷം തൊട്ടടുപ്പ് നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ മൂത്ത മകൻ മൂത്ത മകൻ അമ്മയും അമ്മയെന്ന് വിളിച്ചാൽ അടുത്തോട്ട് വരുന്നുണ്ട് അത് കാണിച്ചു തന്നെ മോനെ ഓടിവാന്ന് പറഞ്ഞാൽ അടുത്തോട്ട് പോകുന്നതിന് മനം അവനെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ അകത്തൊരു റൂമുണ്ട് ആ ഒരു അടിയിൽ വീടിൻ്റെ അടിയിലുള്ള ആ ഒരു ബാഗ് ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു വാതിലുണ്ട് ആ ഒരു വാതിൽ തുറന്നിട്ട് ഒരു ഇരുട്ടത്ത് എന്തോ ഒരു രൂപം അവനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന അടക്കത്തൊരു സീൻ കാണിക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിനുശേഷം ആ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട് രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോകുന്നതും അതായത് മൂത്ത മകനെ കാണാനില്ല ഭർത്താവിനെ കൊന്നു എന്നുള്ളൊരു കുറ്റത്തിന് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു പെൺകുട്ടി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കാണിക്കുന്നുണ്ട് അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട് സിനിമയുടെ പേര് എഴുതി കാണിക്കുന്നുണ്ട് ഹൗസ് ഓഫ് എന്ന പേരൊക്കെ എഴുതി കാണിച്ച് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടി മുടിയൊക്കെ നരച്ച് അവര് ജയിലിൽ നിന്ന് ആ പെൺകുട്ടിക്ക് ആവുന്നുണ്ട് റിലീസ് ശേഷം ആ ഒരു പെൺകുട്ടി വയസ്സായി ഓൾഡായി അങ്ങനെ ആ ഒരു ഓൾഡ് ലേഡി നേരെ ആ ഒരു വീട്ടിലേക്ക് വരുന്നുണ്ട് കാരണം ആ ഒരു പെൺകുട്ടിക്ക് കാലാവധി കഴിഞ്ഞിട്ടില്ല ഈ ഒരു ശിക്ഷ കഴിഞ്ഞിട്ടില്ല അത്ര നാൾ ഈ ഒരു ഇരുപത്തഞ്ച് വർഷം നല്ല രീതിയിൽ ആ ഒരു ജയിലിനുള്ളിൽ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ നേരത്തെ ജീവിതം കഴിയാറായി മരിക്കാറായില്ല ഇനിയെങ്കിലും ആ ഒരു വീട്ടിൽ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ അവർ വീട്ടിലേക്ക് അയക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു വീട്ടിലേക്ക് പോയതിനു ശേഷം ആ ഒരു വീട്ടിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ഫാദർ വരുന്നുണ്ട് ആ ഒരു ആ ഒരു നാട്ടിൽ തന്നെയുള്ള ഒരു ഫാദർ വന്നിട്ട് പറയും ഇങ്ങനെ ഒരു ഈയൊരു പേപ്പറിൽ സൈൻ ചെയ്യണം നമ്മുടെ ഈ ഒരു പള്ളിയിലുള്ള മെമ്പറാണ് താനും അമ്മയും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നവർ അതിൽ സൈൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ സൈൻ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സത്യത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന സമയത്തൊന്നും പറഞ്ഞില്ല അതിനുശേഷം വീണ്ടും അവിടെ വെച്ച് സീന് കട്ട് സീൻ കട്ട് ആയതിനേഷം പിന്നെ കാണിക്കുന്നത് ആ ഒരു ലേഡിയുടെ ആ ഒരു ഓൾഡ് ലേഡിയുടെ ആ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് ആ ലേഡിക്കെന്തെയ്യുന്നുണ്ട് ആ പെൺകുട്ടിയുടെ നല്ലൊരു കാലം കാണിക്കുന്ന സമയത്ത് രണ്ട് മക്കളുണ്ട് ഒരു മൂത്തൊരു പയ്യനും അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഇളയ പയ്യനുണ്ട് അതുപോലെ ഉണ്ട് ഈ ഒരു രണ്ട് പയന്മാരും തെയ്യുന്നുണ്ട് സ്കൂളിൽ പോകുന്ന കാണിക്കുന്നുണ്ട് ആ ഒരു മൂത്ത പയൻ്റെ ഫ്രണ്ട്സിനെ കാണിക്കുന്നുണ്ട് ആ ഒരു ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ആ ഒരു മൂത്ത പയൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആ മൂത്ത പയ്യനൊരു കൃഷി ആയിട്ടുണ്ടായിരുന്ന ഒരു കൊച്ചു കുഞ്ഞിൽ തന്നെ ഒരു ലേഡി ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട് ആ പെൺകുട്ടിക്ക് ഒരു മാല കൊടുക്കുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് വീണ്ടും ഒരു ഫാമിലിയെ കാണിക്കുന്നുണ്ട് ഫാമിലിയെ കാണിച്ചതിന് ശേഷം വീണ്ടും അവിടെ വെച്ച് സീൻ കട്ടാവുന്നുണ്ട് സീൻ കട്ടായിട്ട് വീണ്ടും ഈ ഒരു ഓൾഡ് ലേഡിയുടെ സ്റ്റോറിയിലേക്ക് വരുന്നുണ്ട് വീണ്ടും ഈ ഒരു ഫാദർ കഥ തുറന്ന് വന്നിട്ട് കുറച്ച് വെള്ളം വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വെള്ളം കണ്ടെടുത്ത് കൊടുത്തിട്ട് എന്തോ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് സത്യത സംഭവിച്ചത് എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു പ്രേതം അങ്ങനെ എന്തോ ഒരു കാര്യത്തിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം എന്താണ് ഇവിടെ ഒരു വീട്ടിലുള്ളത് എന്നൊരു കാര്യത്തിനെ പറ്റിയിട്ടൊക്കെ അയാൾ അന്വേഷിച്ചിറങ്ങുന്നതും അതിനുശേഷം വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ അതിനകത്ത് ഈ ഒരു ഇളയ പയ്യൻ മരിക്കുന്നതും ഈ ഒരു ഓൾഡ് ലേഡിയുടെ ആ ഒരു ഇളയ പയം മരിക്കുന്നതും അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട് ഓൾഡ് എന്ന് പറയുമ്പോൾ അവളുടെ ഫ്ലാഷ് ആണ് കാണിക്കുന്നത് ആ ഫ്ലാഷ് ബാക്കിൽ ആ ഒരു കുഞ്ഞ് രണ്ടാമത്തെ മകൻ മരിക്കുന്നതും അതിനുശേഷം ഈ ഒരു മൂത്ത മകൻ്റെ ആശ്രദമൂലാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു മൂത്ത മകനെ ഈ ഒരു ലേഡിയുടെ രണ്ടാമത്തെ ഹസ്ബൻഡാണ് ആദ്യത്തെ ഹസ്ബൻഡിലാണ് ഈ ഒരു ഒന്നാമത്തെ മകൻ ജനിച്ചത് രണ്ടാമത്തെ മകൻ ജനിച്ചത് രണ്ടാമത്തെ ഹസ്ബൻഡിലാണ് ആദ്യത്തെ ഹസ്ബൻഡ് മരിച്ചു വന്നുകൊണ്ട് ഹൃദയത്തിന് എന്തൊരു പ്രോബ്ലം വന്നിട്ട് ഒക്കെ ഈ ഒരു രണ്ടാമത്തെ ഹസ്ബൻഡ് ഈ ഒരു ആദ്യത്തെ ഹസ്ബൻഡിൽ ജനിച്ച ആ ഒരു മകനെ കൊല്ലാൻ വേണ്ടിയിട്ട് വരുന്ന സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് വീണ്ടും അവിടെ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് ഫ്ലാഷ് ബാക്ക് മാറിയിട്ട് സീൻസിൽ വരുന്നുണ്ട് ഇയാൾ ഈ ഒരു ഫാദർ എന്ത് ചെയ്യുന്നുണ്ട് വീടിനെ പറ്റിയിട്ട് തിരക്കിറങ്ങുന്നതും അതിനുശേഷം തിരക്കിറങ്ങുമ്പോൾ ആദ്യം ഒരു വീട്ടിൽ താമസിച്ചിരുന്ന ഒരു പെൺകുട്ടി അതായത് ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് താമസിച്ചിരുന്ന ഒരു പെൺകുട്ടിയും രണ്ട് മക്കളും എന്ത് ചെയ്യുന്നുണ്ട് കാണാതായെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് അതിനുശേഷം അതിനു മുമ്പ് താമസിച്ചിരുന്ന താമസിച്ചവരെ പറ്റിയിട്ട് അന്വേഷിച്ചിറങ്ങുന്ന സമയത്ത് സോറി ആ ഒരു സ്റ്റോറി അവരെ പറ്റിയിട്ട് ഈ ഒരു ന്യൂസിനെ പറ്റിയിട്ട് എഴുതിയാളെ പറ്റിയിട്ട് അന്വേഷിച്ചിറങ്ങുന്ന സമയത്ത് അയാൾ സം പറയുന്നുണ്ട് ഓക്കെ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് വീണ്ടും അതിനെ പറ്റി അനെ പറ്റി അന്വേഷിച്ചിറങ്ങുന്ന സമയത്താണ് അവർ വീട്ടിൽ മുമ്പ് ഒരു ജപ്പാൻ ജപ്പാനിലുള്ള ആൾക്കാർ ഒരു ഒരു ജനറൽ മാധ്യമത്തിന് ഒരു ലേഡിയും താമസിച്ചിട്ടുണ്ടായിരുന്നു വൈഫും താമസിച്ചിട്ടുണ്ടായിരുന്നൊന്നും അവർ ഇതുപോലെ കാണാതായിട്ടൊന്നും അവർ മരിച്ചുവേ എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു റിപ്പോർട്ട് എഴുതിയ എഴുതിയയാളെ പറ്റിയിട്ട് അന്വേഷിച്ചിറങ്ങുന്ന സമയത്താണ് അവ മരിച്ചുവതല്ല അവർ ഡിസപ്പയറായതാണ് എന്നൊരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ആൾ വയസ്സായിട്ടുണ്ടായിരുന്നു അയാൾ ഹോസ്പിറ്റലിലായിരുന്നു അയാളെ പോയി കാണുന്ന സമയത്ത് മനസ്സിലാവുന്നത് ഓക്കെ അങ്ങനെ ആ ഒരു വീട്ടിലെന്തോര എന്തോ ഒരു അമാനുഷികമായിട്ടുള്ള സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള എന്ത് ചെയ്യുന്ന ഒരു സൂപ്പർ നാച്ചുറൽ പവറും അതുപോലെ തന്നെ ഒരു വാസ്തുശില്പവും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഈ ഒരു സൂപ്പർനാച്ചുറൽ പവറിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു അറിവുള്ള ഒരു വ്യക്തി അവിടെ തന്നെ ആ ഒരു സ്ഥലത്തേനെ ആ ഒരു വീട് വേണം അവിടെ തന്നെ എനിക്ക് ഈ വീട് വേണമെന്ന് പറഞ്ഞാൽ ആ ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു സോ ആ ഒരു വീട്ടിലാണ് ഈ ഒരു ലേഡിയും അപ്പോൾ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറയും ഇവിടെ നിൽക്കരുത് ഓരോ ഇരുപത്തഞ്ച് വർഷം കൂടുന്ന സമയത്ത് നവംബർ ലെവൻത്ത് എന്ന് പറഞ്ഞ ഡേറ്റിൽ ഈ ഒരു വീട്ടിൽ ഒരു അമാനുഷിക ശക്തി വരുമെന്ന് എല്ലാവരും കാണാതാവുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അത് അമ്മയ്ക്ക് മനസ്സിലായി ഓക്കെ ഈ ഒരു ഇന്നാണ് അവർ നവംബർ നമ്പർ ലെവന്ത് എനിക്ക് ഇന്നിവിടെ നിന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം അമ്മ പറയുന്നുണ്ട് ഈ ഫാദറെ സംഭവിക്കുന്നില്ല അതിനുശേഷം ഈ ഒരു ഫാദറിനെ പറഞ്ഞു വിടുന്നുണ്ട് അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട് അന്ന് രാത്രി സംഭവിക്കുന്ന കാര്യങ്ങളും അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട് ഈ ലേഡി ഈ ഒരു ഓൾഡായിട്ടുള്ള ലേഡി തന്നെ വീണ്ടും ും ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇൻസിഡൻറ്റ് അതായത് ആ ഒരു ഇൻസിഡൻറ്റ് മുമ്പിൽ കാണുന്നുണ്ട് അതായത് മുമ്പ് ആ ലേഡിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇൻസിഡൻറ്റ് നേരിട്ട് കാണുന്നതും തൻ്റെ ആ ഒരു ഒരു എന്ത് ചെയ്യുന്നുണ്ട് മിഡിൽ ഏജിലുള്ള ആ ഒരു ക്യാരക്റ്ററിന് ഈ ഒരു ലേഡി ഓൾഡായിട്ടുള്ള ലേഡി കാണുന്നതും ഒക്കെ ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം മനസ്സിലാവുന്നില്ല അപ്പോഴാണ് ആ ഒരു സ്റ്റോറിയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു കാര്യം കാണിക്കുന്നത് പാരലൽ യൂണിവേഴ്സിന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട് അതായത് പാരലൽ യൂണിവേഴ്സ് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തൊട്ടു പറകില് എൻ്റെ സെയിം എന്നെ പോലത്തെ തന്നെ ഒരു ക്യാരക്ടർ ഞാൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് പറകിൽ എൻ്റെ വേൾ വേറെ ഒരു ഉണ്ട് ആ ഒരു വേൾഡിന് പിന്നിൽ പിന്നെ ഒരു പത്ത് മിനിറ്റ് ിൽ എൻ്റെ അടുത്തൊരു ഉണ്ട് അതിന് പിന്നിൽ വീണ്ടും എൻ്റെ സെയിം ഞാൻ തന്നെ ആയിട്ടുള്ള വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് അടുത്ത് ഒരു വേറെ വേറെ ഒരു വേൾഡ് ഉണ്ട് അങ്ങനെ ഒരു പാരലൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന വേൾഡ് കൺസെപ്റ്റ് ഹോളിവുഡ് സിനിമയിലൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതായത് എന്നെപ്പോലത്തെ തന്നെ അതായത് ഞാൻ ഇവിടെ ജീവിക്കുന്നുണ്ട് ഇതുപോലൊരു വേൾഡ് എനിക്ക് പിന്നിൽ വേറെ ഉണ്ട് എനിക്കത് കാണാൻ കഴിയില്ല കണ്ണുണ്ട് സോ അങ്ങനെയുള്ള ഈ ഒരു ഒരുപാട് പാരലൽ യൂണിവേഴ്സ് വേൾഡ് എല്ലാം തന്നെ ഈ ഒരു നവംബർ ലെവന്റ് നിറഞ്ഞ ദിവസം ആ ഒരു വീട്ടിൽ വെച്ചിട്ട് ഒന്നിക്കുന്നുണ്ട് എന്നൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഓരോ വേൾഡിൽ താമസിക്കുന്ന ഓരോ പാരലൽ യൂണിവേഴ്സ് വേൾഡിൽ താമസിക്കുന്ന ആൾക്കാരെയും അന്ന് അവിടെ വെച്ച് കാണാൻ പറ്റും സെയിം ആൾക്കാർ തന്നെയാണ് പക്ഷെ ഓരോരോ വേൾഡിലാണ് ഓരോരോ ടൈമിലാണ് താമസിക്കുന്നത് ജീവിക്കുന്നത് ഓരോ ഏജ് ആയിരിക്കും ഓരോ വ്യത്യാസം ഉണ്ടായിരിക്കും സോ അവരെല്ലാവരും ഒന്നിച്ച് ആ ഒരു ദിവസം കാണാൻ കഴിയുമെന്നുള്ളൊരു കാര്യമാണ് ആ ഒരു വീടിൻ്റെ പ്രത്യേകത എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് സോ അങ്ങനെ ഈ ഒരു കൊച്ചു കൊച്ചിനെ കാണുന്നതും ഈ ഒരു മൂത്ത മകനെ കാണുന്നതും ഒരു മൂത്ത മനെ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്ന പുറകിലോട്ട് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അത് ഈ ഒരു ഓൾഡ് ലേഡിയാണ് എടുത്തുകൊണ്ട് പോകുന്നത് അവസാന ക്ലൈമാക്സിൽ എന്താണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓൾഡ് ലേഡി ഒരു ഫാദർ വരുമ്പോഴത്തേക്കും ഈ ഒരു പയ്യനെ കാണിക്കുന്നതും ഈ ഒരു ഫാദർ അപ്പോൾ അടുത്ത് വന്നിട്ട് ഈ ഒരു കൈ ഇങ്ങനെ കാണിച്ച് ഈ ഒരു ഫ്രണ്ടാണ് ഞാൻ അതിൻ്റെ ഫ്രണ്ടാണെന്നുള്ളൊരു കാര്യം ആ ഒരു കൊച്ചു പയ്യനായിട്ടുള്ള ആ ഒരു മൂത്ത മകനായിട്ടുള്ളവരെ കാണുന്നതും ആ ഒരു മൂത്ത മകനോട് ഞാൻ ഞാനതിൻ്റെ ഫ്രണ്ടാണെന്നുള്ളൊരു കാര്യം ആ ഒരു മൂത്ത മകനെ മനസ്സിലാവുന്നത് അവനെ വിളിച്ചുകൊണ്ട് പോകാൻ ഈ ഒരു ലേഡി പറയുന്നുണ്ട് കാരണം ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷം പിന്നെ മുമ്പോട്ട് പോയിട്ടുണ്ട് ഈ ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പോട്ട് പോയതിനേഷൻ ഇവനെ ഒരു ഹാർട്ടിൻ്റെ അസുഖം ഉണ്ടെന്നുള്ളൊരു കാര്യം അഡ്വാൻസ്ഡ് മനസ്സിലാവുന്നുണ്ട് ടെക്നോളജി ടെക്നോളജിക്ക് അപ്പോൾ ഇപ്പോൾ അവൻ ഒരു ഹെൽപ് കിട്ടും അവനൊരു ചികിത്സ കിട്ടും അവനെ രക്ഷിക്കാൻ കഴിയുമെന്നൊരു കാര്യം കാരണം ഈ ഒരു ലേഡി അന്ന് ആ ഒരു ആദ്യം കാണിച്ച സീൻസിൽ ആ പയ്യനെ പയ്യനെടുത്തുകൊണ്ട് പോകുന്നതാണ് ഇപ്പോൾ ക്ലൈമാക്സിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഈ ഒരു പയ്യനെ ഈ ഒരു ഫാദർ വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ടുവന്നതും ഈ ഒരു പയൻ്റെ ക്രഷായിട്ടുണ്ടായിരുന്നു ആ ഒരു പെൺകുട്ടിയെ കാണുന്നതും ഒരു അതിനു തന്നെ ഈ ഒരു പോലീസുകാർ പറയും ഈ ഒരു പയ്യൻ പയ്യനാരാണ് ചോദിക്കുമ്പോൾ പറയും മുമ്പ് പല വർഷം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഈ ഒരു പയ്യനെ കണ്ടില്ല ഈ ഒരു ഭർത്താവിനെ കൊന്നു എന്ന് പറഞ്ഞൊരു ലേഡിയോ ഹോസ്പിറ്റൽ ഈ ഒരു ലേഡിയെ തന്നെ നിങ്ങൾ ജയിലിൽ അടച്ചിട്ടില്ലായിരുന്നു ആ ഒരു പയ്യനാണ് ഇതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് പോലീസ് ചിരിച്ച് കളിക്കുന്ന സംസാരിക്കുന്ന ഒരു കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു സീൻസൊക്കെ ക്ലൈമാക്സിൽ കാണിക്കുന്നുണ്ട് സോ അങ്ങനെ ഫൈനലി ഈ ഒരു സിനിമ അവിടെ എൻ്റാവുകയാണ് ചെയ്യുന്നത് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് നല്ല രീതിയിലൊരു ആദ്യം നമ്മൾ ഒരു സൂപ്പർനാച്ചുൽ പവർ എന്ന് മനസ്സിലാക്ക പറഞ്ഞൊരു ഹൊറർ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫൈനലി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പാരലൽ യൂണിവേഴ്സിലേക്ക് പോകുന്നതും അത് വളരെ വലിയ രീതിയിൽ നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതും ഒരു അതിശയം ഉണ്ടാക്കുന്നതും വളരെ വലിയ രീതിയിൽ നമുക്ക് നിന്നുണ്ട് അവർ നമ്മൾ ഈ ഒരു സിനിമയോടൊപ്പം തന്നെ ഒഴുകി പോകുന്നുണ്ടെന്നുള്ളതാണ് മെയിനായിട്ട് അടുത്ത് പറയുന്നത് കൊറിയൻ സിനിമകളിൽ നമുക്ക് ഇറങ്ങിയിട്ടുള്ളതിൽ ഹൊറർ മൂവീസ് എന്ന് പറഞ്ഞിട്ടൊരു ഗാന് ചാനലിൽ ഇറങ്ങിയിട്ടുള്ളതിൽ വളരെ വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു ഈ ഒരു സിനിമ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അത് കണ്ടു നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കുള്ളൂ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം ഈ ഒരു സീൻസിലൊക്കെ തന്നെ മൂവ് ചെയ്ത് പോകുന്നുണ്ട് സ്റ്റോറി മൂവ് ചെയ്ത് പോകുന്നുണ്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ക്ലൈമാക്സ് വന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഒരു പോസിറ്റീവ് ഒരു ഒരു പോയിന്റ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് യാതൊന്നും തന്നെ ഈ ഒരു സിനിമയിൽ പറയാനില്ല സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ഇതിൻ്റെ മ്യൂസിക് ആണെങ്കിലും അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ആണെങ്കിലും അതിൻ്റെ ഒരു പ്ലേസ് ആണെങ്കിലും ആ ഒരു ഹൗസ് ആണെങ്കിലും അതിൻ്റെ ഒരു ആണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു തീം ആണെങ്കിലും എല്ലാം തന്നെ വണ്ടർഫുൾ ആയിട്ട് നമുക്കൊരു ഇമ്പാക്റ്റ് ഈ ഒരു സിനിമയിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു സിനിമയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ പ്രേക്ഷകരികളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല വണ്ടർഫുൾ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കൊറിയൻ സിനിമ തന്നെയാണ് ഈ ഒരു ഹൗസ് ഓഫ് ഡിസപ്പയർ എന്ന് ടൂ തൗസൻഡ് സെവൻറ്റീനിൽ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ നല്ല രീതിയിലൊരു ഫയം ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആകെ പെടാട കുഴഞ്ഞ് ഇരിക്കുന്ന ഒരു സീൻസൊക്കെ ഈ ഒരു സിനിമയിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്നുണ്ട് ഓക്കെ ഈ ഒരു സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു സിനിമ ഒന്ന് കണ്ടു നോക്കുക ഒരു തവണ കണ്ടിരിക്കാവുന്ന വർത്ത്ഫുൾ ആയിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എഴുതുന്ന നല്ലൊരു കൺസെപ്റ്റുള്ള ഒരു സിനിമ തന്നെയാണ് ഈ ഒരു ഡി ഹൗസ് ഓഫ് ഡിസപ്പയർ എന്ന് പറയുന്നത് ഈ ഒരു സിനിമ അതുകൊണ്ടാണ് ഞാൻ എക്സ്പെഷ്യലി ഇന്ന് ഈ ഒരു സിനിമ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു സിനിമയുടെ ടെലഗ്രാം എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും ഈ ഒരു വീഡിയോയുടെ അതിൽ കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് എല്ലാവരും ഉറപ്പായിട്ട് ഈ ഒരു സിനിമ കണ്ടു നോക്കുക ഗംഭീരമായിട്ടുള്ളൊരു സിനിമ എന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഉറപ്പായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വർത്ത്ഫുൾ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഈ ഒരു സിനിമ നമുക്ക് എമ്മെൻഡൻ സിനിമ എന്നൊന്നും പറയാൻ കഴിയില്ല എങ്കിലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നഷ്ടമായി പോയല്ലോ എന്നടുത്ത് നിങ്ങൾ ഒരിക്കലും പറയില്ല എന്നുള്ളൊരു കാര്യം ഞാൻ ഗ്യാരൻ ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു സിനിമയുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇതിനകത്ത് ഒരുപാട് സീൻസ് ഒന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ഇമ്പാക്ട് കിട്ടത്തക്ക രീതിയിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും അണ്ടിൽ ദാൻ ബൈ നസീം സാനിംഗ് ഓഫ് യു ലവ് യു ആൾ ടേക്ക് കെയർ സ്റ്റേ ഹോം സ്റ്റേ സേഫ് ലവ് യോൾ മാസ്ക് എല്ലാവരും ഉപയോഗിക്കുക അതുപോലെ തന്നെ പ്രിക്കോഷൻസ് എല്ലാം ഈ ഒരു സാനിറ്റൈസർ വെച്ച് കൈ കഴുകുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് തുടരുക ഈ ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ സ്റ്റേ ഹോം സ്റ്റേ സേഫ് ലവ് യോ ആൾ നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും മണ്ടിൽദാൻ ബൈ നസീം സൈനിങ് ഓഫിൽ ലവ് യു യു ടേക്ക് യു യു യോൾ ടേക്കർ ഈ ഒരു വീഡിയോയുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ള നിങ്ങളുടെ ഒപ്പിയൻ എന്താണെന്നുള്ള കമൻറ്റിൽ ലീവ് ചെയ്യുക ഞാൻ മാക്സിമം ബെറ്ററാക്കാൻ നോക്കും അടുത്തൊരു വീഡിയോയിൽ നിങ്ങളുടെ കമൻറ്റ് കഴിഞ്ഞാൽ ലവ് യോൾ ടാറ്റാ